രാജ്യത്തെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ച ഖ്യാതിയോടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് തിളങ്ങുമ്പോൾ എറണാകുളം അംബികാപുരം പള്ളിയും ഇടവകക്കാരും അതിനൊപ്പം അഭിമാനം കൊള്ളുകയാണ്. ഷിപ്പ്യാർഡിന് വേണ്ടി പള്ളിയും സെമിത്തേരിയും വിട്ടുകൊടുത്തവരാണ് ഇവർ. പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിനും കൊടിയേറി. കേരളത്തിലെ ലത്തീൻ സഭയുടെ ചരിത്രപരമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുവാനും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുമുള്ള തീരുമാനം. രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന വലിയ ഉത്തരവാദിത്വം സഭ നിറവേറ്റുമ്പോൾ അതിനൊപ്പം വരവുകാട് പള്ളിയും ഇടവകക്കാരും ഒരുമിച്ച് നിന്നു. ഇന്നിപ്പോൾ ഷിപ്പ്യാർഡ് ഇരിക്കുന്ന സ്ഥലം ഈ ഇടവകയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. വരവുകാട്ട്, കുരിശുപള്ളി, സെമിത്തേരി, ഏതാണ്ട് 300 വീട്ടുകാർ ഇവിടെ താമസിച്ചിരുന്നതാണ്. പള്ളിവക ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലം ഇതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ രാജ്യത്തിന്, നമ്മുടെ കേരളത്തിന്, എറണാകുളത്തിന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നുള്ളത് ഉണ്ടാകുമായിരുന്നില്ല. കുടിയിറങ്ങുക എന്നത് എന്നും ഏറെ നൊമ്പരമുള്ള കാര്യമാണ്. ഇവിടെ അത് ഒന്നുകൂടി ആഴമുള്ളതായി. പ്രിയപ്പെട്ടവരെ സംസ്കരിച്ച ഭൂമി വിട്ടൊഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ശേഖരിച്ച അവരുടെ ഭൗതികാവശിഷ്ടങ്ങളും പേറി വിലാപയാത്രയായാണ് അന്ന് ആ സ്ഥലം വിട്ടത്. മരിച്ചവരെ വീണ്ടും സംസ്കരിക്കുന്ന പോലെ ഹൃദയഭേദകമായിരുന്നു അത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം 100 ആരാധന അർപ്പിച്ചിരുന്ന ദേവാലയവും അതുപോലെ തന്നെ സെമിത്തേരിയിലെ നിന്നുള്ള ആ ഭൗതികാവശിഷ്ടങ്ങളുടെ ആ പ്രയാണം വളരെയധികം വികാരനിർഭരവും മനസ്സിൻ്റെ പ്രയാസവും അടക്കൊണ്ടായിരുന്ന ആ ഒരു പ്രദർശനത്തിൽ ആളുകൾ പങ്കെടുത്തിരുന്നത്. അംബികാപുരം പള്ളിയുടെ ത്യാഗത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് കുടിയേറുമ്പോൾ പള്ളിയിലെ സെമിത്തേരിയിൽ ഇപ്പോഴുമുണ്ട് അന്ന് വീണ്ടും സംസ്കരിക്കപ്പെട്ടവരുടെ ഓർമ്മയിടങ്ങൾ. കത്തിയെരിയുന്ന മെഴുകുതിരികൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു മടങ്ങുന്ന പുതിയ കാലം, ചരിത്രപരമായി മാറിയ ആ പഴയ തീരുമാനത്തിന് മുന്നിൽ അഭിമാനം കൊള്ളുന്നവരാണ്. News 18, Cochin.